എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉടൻ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇഷ്ടവ്യക്തിയോർത്ത് നിങ്ങൾ ഒരു പൈൽ തിരഞ്ഞെടുക്കുക, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ആദ്യമായിട്ട് ഒന്നാമത്തെ താമര പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏഞ്ചൽസിൽ നിന്ന് നിങ്ങൾക്കുള്ള സന്ദേശമാണ് ആദ്യത്തെ പൈലുകാർക്കുള്ള സന്ദേശമാണ് ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായി ഒരു സന്ദേശം ഏഞ്ചൽസിൽ നിന്ന് വരുന്ന ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏഞ്ചൽസിനോട് പറയുന്നതിൽ നിങ്ങൾ പിന്നോട്ടാണ്. കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രണയജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും വിഷമങ്ങളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ദുഃഖം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഏഞ്ചൽസിൻ്റെ മുമ്പിലേക്ക് അത് കൊണ്ടുവരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തിയിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ ആ വിഷമം പറയുന്നതിൽ നിങ്ങൾ പിന്നോട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ നിങ്ങളത് സ്വയം സഹിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് പോകുമ്പഴി പലപ്പോഴും കാണിച്ചു നൽകുന്ന വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി ഏഞ്ചൽസ് കരുതുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങളത് ഏഞ്ചൽസിനോട് പറയുന്നില്ല. നിങ്ങൾ കൃത്യമായി പറയുകയാണ് വേണ്ടത്. നിങ്ങൾ സ്വയം വിഷമിക്കാനാണ് ആ സമയം ഉപയോഗിക്കുന്നത്. സ്വയം നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് വിഷമിക്കുക, അത് മറ്റാരോടും പറയാതെ ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, ആ പോസിറ്റീവ് എനർജിയിൽ പോലും നിങ്ങളുടെ ആ ഒരു വിഷമം അർപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എനിക്ക് സംഭവിച്ചതൊക്കെ എൻ്റെ ദുഃഖമായിട്ട് ഞാൻ അനുഭവിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അഗമമായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്കത് പറയാം, നിങ്ങളത് പറയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, പ്രണയ ജീവിതത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ആകുകയാണ്. പ്രണയജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ടാവും മറ്റു വ്യക്തി, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ പ്രണയിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമെന്നുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരും പ്രണയത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ അവരൊക്കെ ആയിട്ട് കോംപ്രമൈസിലേക്ക് പോവുകയാണ്. കോംപ്രമൈസ് നല്ലത് തന്നെയാണ്. കാരണം നിങ്ങളെ ദ്രോഹിച്ചവർ, നിങ്ങളെ ഉപദ്രവിച്ചവർ, അവരുമായിട്ടൊരു കോംപ്രമൈസ് മൂഡിൽ നിങ്ങൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കോംപ്രമൈസ് നല്ലത് തന്നെയാണ്. കോംപ്രമൈസിൽ ദൂഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ കോംപ്രമൈസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പലതും നിങ്ങൾ സഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ചില വിഷമകരമായ സംഭവ വികാസങ്ങൾ, ചില ദുഃഖങ്ങൾ, അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ ആകാം, ഭർത്താവാകാം, പങ്കാളിയാകാം, കാമുകനാകാം, താല്പര്യമുള്ള ഒരാളാകാം, വാത്സല്യമോ സ്നേഹമോ കരുതലോ ഒക്കെ കൊടുക്കുന്ന ഒരാളായിരിക്കാം. ആ ബന്ധത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ ആളെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ഒരുപാട് വഴിതെറ്റി സഞ്ചരിച്ച് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളത് സഹിക്കുകയാണ് ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ അതിനുണ്ടാവുന്ന കുറവുകളും കുറ്റങ്ങളൊക്കെ നിങ്ങൾ സഹിക്കുകയാണ്. നിങ്ങൾ തിരിച്ച് ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറവുകളും കുറ്റങ്ങളും പലതും സഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വെച്ച് പോകാനുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സഹിക്കുകയാണ്, അങ്ങനെ പോകാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട്. കാരണം സ്നേഹിക്കുകയാണ് അത്രയും. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിനെ പൊറുക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത്. ആ വ്യക്തി നിങ്ങളോട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കുറിച്ചും ഒരു പൊറുക്കൽ കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പുറത്ത് കൊടുക്കാനാണ് ഇഷ്ടം. എല്ലാം സഹിക്കുകയാണ് സ്നേഹം കൊണ്ടാണ്. അല്ലാതെ അയാളെ, ആ വ്യക്തിയെ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരെ പറ്റിച്ചു പോകാനൊന്നുമല്ല. അവരെ സ്നേഹമാണ്. എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഏതായാലും പ്രണയജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു കോംപ്രമൈസ്. നിങ്ങളോട് അടുത്തതായിട്ട് പറയാനുള്ളത്, പലപ്പോഴും കോംപ്രമൈസിലേക്ക് നിങ്ങൾ പോകുമ്പോഴും ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ചോദിക്കാവുന്നതാണ്.
നിങ്ങളത് ചോദിക്കുന്നില്ല, കോംപ്രമൈസ് തെറ്റെന്ന് പറയുന്നില്ല. പ്രണയ ജീവിതത്തിലെ കോംപ്രമൈസ് തെറ്റില്ല. പലരോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുന്നവരോട് കോംപ്രമൈസ് ചെയ്യാം, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് കോംപ്രമൈസ് ചെയ്യാം, ആ വ്യക്തി നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാം, ചുറ്റുപാടുമുള്ള പലതിനോടും കോംപ്രമൈസ് ചെയ്യാം. പക്ഷേ ചില കോംപ്രമൈസുകൾ അതിൻ്റെ അതീതമായി പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന പുറത്തു നിന്നുള്ള അവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ളവരോ അവരിൽ നിന്ന് സഹായം മേടിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം മേടിക്കേണ്ടതാണ്. ഏഞ്ചൽസ് നിങ്ങളോട് നൽകുന്ന ഒരു ഉപദേശമാണ്, ഒരു അഡ്വൈസാണത്. നിർബന്ധിത ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സഹായം വാങ്ങിക്കാം, കാരണം ആ സഹായം ആവശ്യമാണ്. അങ്ങനെ സഹായം വാങ്ങിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട എന്നാണ് പറയുന്നത് ഏഞ്ചൽസ്. കാരണം നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ മനസ്സിൽ ദുഃഖമുണ്ടാവും, സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താകാം. ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിന് അല്പം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. എല്ലാത്തിനോടും കോംപ്രമൈസ് വേണം ജീവിതത്തിൽ, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷേ നിർബന്ധിത ഘട്ടങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങളുടെ വെൽ വിഷേഴ്സായിട്ടുള്ള, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം. ഒരു പ്രതിസന്ധിയുണ്ട്, എനിക്ക് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയാം. പറയാതിരിക്കരുത്. ഏഞ്ചൽസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ഒരു ഉപദേശം നൽകുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതഗതി അത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് ആർക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഏഞ്ചൽസിൽ നിന്ന് വരുന്നൊരു ഉപദേശം അത് അങ്ങനെയാണെങ്കിൽ നമ്മളത് ജീവിതത്തോട് കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങൾ വായിച്ച് നോക്കണം. അപ്പോൾ അതിനുത്തരം കിട്ടും, അത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ദെർ ഇസ് സംതിങ് ബെറ്റർ. ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നുണ്ട്, നമ്മളത് അറിയാഞ്ഞിട്ടാണ്. നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് കിട്ടിയ ജീവിതം മൊത്തത്തിൽ മോശമാണെന്നോ ഞാൻ മറ്റുള്ളവരെക്കാൾ പിന്നിലാണെന്നോ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല. അത് പ്രണയജീവിതത്തിലായാലും ശരി, നിങ്ങളുടെ എൻ്റയർ മൊത്തത്തിലുള്ള ജീവിതത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് നിങ്ങൾ ചിലരെ ഓർത്ത് അസൂയപ്പെടുന്നുണ്ട്, അവരെക്കാൾ മികച്ച ഒരു സ്ഥാനത്താണ് നിങ്ങളെന്ന് നിങ്ങളിപ്പോൾ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത്തരം മനസ്സിലാക്കലുകൾ ആവശ്യമാണ്, കാരണം നിങ്ങൾ കൃത്യമായ ഒരു നല്ല പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. നിങ്ങൾ ആ പൊസിഷനിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകണ്ട. ഞാൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്നുള്ള ചിന്ത വേണ്ട, അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിലാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണമെന്നില്ല. ഞാൻ എല്ലാവരെക്കാളും പിന്നിലാണ്, എനിക്ക് കിട്ടിയിരിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു തോന്നലാണ്, നമുക്ക് കിട്ടിയതിനൊന്നും വിലയില്ല. പ്രണയമാവട്ടെ, ജീവിതമാവട്ടെ, നമുക്ക് കിട്ടിയ കുടുംബമാവട്ടെ, മക്കളാവട്ടെ, അതിനൊന്നും വിലയില്ല. മറ്റുള്ളവർക്ക് കിട്ടിയതെല്ലാം നല്ലതാണ്. ഈ മറ്റുള്ളവർ നിങ്ങളെ കണ്ടിട്ട് അസൂയപ്പെടുന്നുണ്ടാവും, അത് മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ചില തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ തിരുത്തിയെടുക്കാം. അത് തിരുത്തിയെടുത്ത് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു സന്ദേശം അതാണ്, നല്ലത് സംഭവിക്കുന്നുണ്ട്. ഇനി ഇതുവരെ നല്ലത് സംഭവിച്ചില്ല എന്നുള്ളൊരു പരിഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകും. അത് സത്യമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി സംഭവിക്കാനിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളതിന് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളതിന് കാത്തിരിക്കുക. വെയിറ്റ് ഫോർ ദാറ്റ് മൂമെൻറ്റ്. ആ നിമിഷത്തിലേക്ക് നിങ്ങളൊന്ന് കാത്തിരിക്കുക, കാരണം ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ക്ഷമയും നമ്മുടെ കാത്തിരിപ്പും. പ്രണയ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ പ്രണയജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് നല്ലതാണ്, നിങ്ങളതിനു വേണ്ടി കാത്തിരിക്കുക, അത് സന്തോഷത്തോടെ കാത്തിരിക്കുക. ആരും ഒന്നും നിങ്ങൾക്ക് നൽകിയില്ലെങ്കിലും അതിനോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഈശ്വരൻ നൽകും, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകും. നിങ്ങളെ അങ്ങനെ മോശമാക്കാൻ ആ ശക്തി വിചാരിച്ചിട്ടില്ല എന്ന് ഉള്ള സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ അങ്ങനെ മോശപ്പെടുത്തി നിങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ ശക്തി ആഗ്രഹിക്കുന്നത്
നിങ്ങൾക്ക് നന്മയുണ്ടാകാനാണ്. അങ്ങനെ ഒരിടത്തെ നിങ്ങൾ എത്തിക്കൂ, അങ്ങനെ ഒരിടത്തെ നിങ്ങൾ എത്തിയിട്ടുള്ളൂ. ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഉണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ട് ഭവിക്കും. പ്രണയാർദ്രമായി തന്നെ മുന്നോട്ട് പോവുക. താമരപ്പൂവിൻ്റെ ഇതളുകൾക്ക് എത്ര നൈർമല്യമുണ്ടോ, എത്ര ആർദ്രതയുണ്ടോ, അതുപോലെ നിങ്ങളുടെ ഹൃദയ ആർദ്രതയോടെ മുന്നോട്ട് പോവുക. പ്രണയജീവിതത്തിൽ നന്മയാണ് വരാനിരിക്കുന്നത്. ചെറിയ ചെറിയ ഡിപ്രഷന് ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില വിഷമങ്ങൾ ഏറ്റവും കുറഞ്ഞ വർഷം ഉണ്ടാക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ധൈര്യമായി മുന്നോട്ട് പോവുക ജീവിതത്തിൽ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അടുത്തതായിട്ട് ഫയൽ നമ്പർ 2, സ്ട്രോബെറി തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രണയ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ടാം പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഒരു ദുഃഖത്തിലാണ്. അവർക്കൊരു വെറിയുണ്ട്, ദുഃഖമുണ്ട്. അവരോട് യൂണിവേഴ്സ് പറയുന്നത് നോ നീഡ് ഫോർ വെറി എന്ന് പറയുന്നത്. ദുഃഖം വേണ്ട, വിഷമം വേണ്ട. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അറിയാം. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടൊരു ചിന്ത വന്ന, അതായത് ഒരു ആത്മവിശ്വാസക്കുറവും ഒരു സുരക്ഷിത ബോധവും ഇല്ലായ്മയും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരമൊരു സുരക്ഷിത ഇല്ലായ്മ ബോധം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി കാര്യങ്ങൾ കൊണ്ടുപോകാം. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നെഗറ്റീവായിട്ടാണ്, നഷ്ടമായിട്ടാണെന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ട്. ആ ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാവുന്ന സാഹചര്യമാണുള്ളത്. ഒന്നിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ചില ദുഃഖങ്ങൾ, ചില വിഷമങ്ങൾ പിന്തുടരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് അത് എനിക്ക് അനുകൂലമല്ലാതെയാകുമോ, എനിക്കെതിരാകുമോ. പ്രണയജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു ചില ആളുകളുടെ സാന്നിധ്യമാകാം. നിങ്ങൾക്ക് എതിരാകുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് എതിരാകില്ല. നിങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണത്. ഒരുപക്ഷെ നിങ്ങൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാകാം. ആ വ്യക്തി നിങ്ങളോട് ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ആ വ്യക്തി അടുപ്പം കാണിക്കുന്നതാകാം. അതുമൂലം നിങ്ങൾക്ക് വിഷമമുണ്ട്. തീർച്ചയായിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക. ആത്യന്തികമായിട്ട് നിങ്ങൾക്കത് മോശമാകില്ല, നിങ്ങളെ കുറേ വിഷമിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നോ നീഡ് ടു വെറിയാണ്. വിഷമിക്കാനോ ദുഃഖിക്കാനോ ഉള്ള സംഭവം ഇല്ല അത്. നിങ്ങളെ ചെറിയ തോതിൽ വിഷമിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളാകാം. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തി തമ്മിലുള്ള ബന്ധത്തെ എതിർക്കുന്ന ഒരാളുടെ പ്രവൃത്തി ആകാം. അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാകുമ്പോൾ വിഷമം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ഒട്ടും മാനസികമായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ അത് ബാധിക്കില്ല ഒരു പരിധിയിൽ അപ്പുറം എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യം ചെയ്യാനായിട്ട് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്. അതാരോടും പറയണ്ട. കാരണം നടക്കുവാനുള്ള സാധ്യതയോ ഒക്കെ ഇല്ലാതാക്കാൻ ചില ആളുകൾ, നിങ്ങൾ വിശ്വസിച്ച് പറയുന്ന ചില ആളുകൾ അത് നിങ്ങൾക്ക് അനുകൂലമായി വരുത്താതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം, ആരോടും പറയണ്ട. പരസ്യമായിട്ട് ആ കാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും അറിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുറപ്പാട്, നിങ്ങളങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഉദ്ദേശിച്ച കാര്യം, അത് രഹസ്യമായിട്ട് വെക്കുക. എന്നിട്ട് ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണ്ട. അത് അതിൻ്റെ സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി. മുൻകൂട്ടി നിങ്ങളൊന്നും പറയണ്ട. അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. നെക്സ്റ്റ് വരുന്നത് അടുത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു കാര്യം ഉണ്ടാകാൻ പോവുകയാണ്. ഈ അനുകൂലമായിട്ട് കാര്യം ഉണ്ടാകാൻ പോകുന്ന സമയത്ത് അത്ര അനുകൂലം അല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം വരുന്നതിന് തൊട്ട് മുമ്പ് ഏതൊരു വ്യക്തിക്കും ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മുടെ അത്ര നല്ല സമയമാകണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻസും അതിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. അതിനൊരു മുടക്കവും വരുത്തണ്ട. അത് പുറത്തങ്ങനെ പറയണ്ട, പുറത്തറിയിക്കേണ്ട കാര്യമായിട്ട്. അത് അതിൻ്റെ സമയത്ത് നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും, നമുക്കതിന് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ അതിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ച് കൃത്യമായി ആരോടും അതിനൊരു രൂപം നൽകണ്ട എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അങ്ങനെ പറയാൻ ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ടൈം.
പറയാനത് നല്ല സമയമല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ ചില കുഴപ്പങ്ങളുണ്ട്. ഈ അറിയുന്ന ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളല്ലെന്നേ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളല്ല അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഉണ്ടായേക്കാവുന്നത്, അതുകൊണ്ട് പറയണ്ട. അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ വരാൻ പോകുന്നത്, ഒരു വലിയ അവസരം നിങ്ങൾക്ക് തുറന്ന് കിട്ടാൻ പോകുന്നു. നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും മൊത്ത ജീവിതത്തിലും ആഗ്രഹിച്ച ചില സംഭവങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു. നിങ്ങൾക്കതിൻ്റെ ആ കറക്റ്റ് പോയിന്റിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ കാത്തിരുന്നത്, നിങ്ങളോട് സ്നേഹമുള്ള ആളുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം, ഒരു സംഗതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകും. തീർച്ചയായിട്ടും നിങ്ങളത് സന്തോഷിപ്പിക്കും. നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു, നിങ്ങൾക്കതിൻ്റെ ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾക്ക് ആ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്നു, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പക്ഷേ ഒരു ജോലിയാകാം, ഒരു പ്രണയ സാഫല്യമാകാം, വിവാഹമാകാം, വിവാഹം ഉറപ്പിക്കലാകാം, എൻഗേജ്മെൻ്റ് ആകാം, ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പോകാം, ഒരു കുഞ്ഞ് ജനിക്കുന്നതാകാം. ഈ പ്രണയ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു, നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നു. ആ സൗഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ വന്ന് ഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് സംഭവിക്കുന്നതോടുകൂടി, അത് നടക്കുന്നതോടുകൂടി നിങ്ങൾക്കൊരു സൗഭാഗ്യം, ഒരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു. ആ സൗഭാഗ്യത്തിൽ ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ അനുഗ്രഹമായിട്ട് മാറുകയാണ്. കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായത്, നേടണമെന്ന് ആഗ്രഹിച്ചത്, അത് നേടുവാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരികയാണ്. ഏറെക്കാലമായി മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ്, ഏറെക്കാലമായി മനസ്സിൽ സൂക്ഷിച്ചൊരാഗ്രഹമാണ്, അത് നേടുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഉള്ളൊരു സൗഭാഗ്യം ജീവിതത്തിൽ വന്നിരിക്കുന്നു. അത് ആഘോഷിക്കുക. ഇനി സമാധാനപരമായൊരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. ഇത്രയും കാലത്ത് ദുഃഖങ്ങൾ മാറുകയാണ്. ഇത്രയും കാലം ഒരുപാട് യാതനകളും വേദനകളും ദുഃഖങ്ങളും നിങ്ങൾ അനുഭവിച്ചു. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും ഉദ്ദേശിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകും, ജീവിതത്തിലെ ദുഃഖങ്ങളെ എങ്ങനെ മറികടക്കും, അത്രത്തോളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായത്. ഇപ്പോൾ ഈ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സമാധാനം നൽകുന്നു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കരുത്ത് നൽകിയിരിക്കുന്നു. കാരണം നിങ്ങളൊന്നിലും ദുഃഖിക്കേണ്ട, അത്രത്തോളം അനുഭവിച്ചു. പ്രണയജീവിതത്തിലും മറ്റു ജീവിതത്തിലെല്ലാം വെന്തുരുകുകയായിരുന്നു. ഹൃദയം എത്രത്തോളം വേദനിച്ചു, അതിന് വാക്കുകളില്ല. വേദനയൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ആ വേദനിച്ച ദുഃഖത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അത് വർണ്ണിക്കാൻ കഴിയില്ല, അവർണ്ണനീയമാണ്. കാരണം അത്രത്തോളം ദുഃഖങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ഈ ദുഃഖങ്ങൾ, ഈ യാതനകൾ, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ജീവിതം അത്രത്തോളം മനോഹരമാക്കുക, ജീവിതത്തിൻ്റെ ആ ദുഃഖങ്ങളുടെ ആ ദിനങ്ങൾ, ദുഃഖങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം അവസാനിച്ച് ജീവിതം സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. ദുരിതകാലത്ത് മനസ്സ് മരവിപ്പുകളാണ് സമ്മാനിച്ചതെങ്കിൽ ഇപ്പോൾ അത് മാറുകയാണ്. ആ മരവിപ്പുകളിലെല്ലാം പകരമായിട്ട് ജീവിതത്തിലൊരു സന്തോഷം കൈവരികയാണ്. ആ സന്തോഷത്തെ ഉപയോഗിക്കുക, ആ സന്തോഷവും നന്മയും ഉൾക്കൊള്ളുക, സമാധാനപൂർവ്വം ജീവിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. പ്രണയത്തിലും ജീവിതത്തിലും കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാ സമാധാനം വന്ന് ഭവിക്കട്ടെ. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്ന സമാധാനത്തിന് വേണ്ടിയാണ്. പെർഫെക്റ്റ് സമയമാണ് വരുന്നത്, നല്ലൊരു കാലമാണ് വരുന്നത്, കണ്ടെത്തുകയാണ്. ഇത് വെറുതെ കിട്ടിയതല്ല. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും താണ്ടി ജീവിതത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു ദുഃഖത്തിൽ നിന്നും ഒരു ഉയർച്ചയിലേക്കുള്ളൊരു പ്രയാണമാണ് രണ്ടാമത്തെ പൈലുകാരുടെ ജീവിതം. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ ചിലപ്പോൾ നിരാശപ്പെടുത്തിയേക്കാം, പക്ഷേ വരാനിരിക്കുന്നത് ഒരു പ്രതിസന്ധികളിൽ നിന്നും കരകയറി ഒരു മറ്റൊരു നല്ലൊരു തലത്തിലേക്ക് എത്തുകയാണ്. നല്ല ഒരു സമയം റിക്കവറി ചെയ്യപ്പെടുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും റിക്കവറി ചെയ്തപ്പെട്ട് നന്മയിലേക്ക് എത്തുന്ന ഒരു ജീവിത യാത്രയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം. കയ്പും പുളിപ്പും എരിവും മധുരവും എല്ലാം നിറഞ്ഞ ഒരു ജീവിതം. ആ ജീവിതം നമുക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു ഭാവമാണ്. ഈ സ്ട്രോബെറി പഴം പോലെ തന്നെ, സ്ട്രോബെറി പഴം മറ്റ് ഫ്രൂട്ട്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടവും
അത് ഇഷ്ടപ്പെടാത്തവർക്ക് ആ അത് കണ്ണിൽ കാണാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. വ്യത്യസ്തമായൊരു ഇഷ്ടമാണ് നിങ്ങൾക്ക് സമ്മാനിച്ചത്. ജീവിതം വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് നൽകിയത്. ഏതായാലും നിങ്ങളെ സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിക്കുക. പ്രണയ ജീവിതത്തിൽ നല്ലതേ ഭവിക്കൂ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളൊന്നും മോശമില്ല. ആ തെറ്റുകൾ തിരുത്തി, ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ചാൻസും ഭാഗ്യവും സൗഭാഗ്യവും എല്ലാം ഉണ്ട്. ആത്മവിശ്വാസത്തോടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈശ്വരൻ അനുഗ്രഹിക്കുവാനായി മുകളിലുണ്ട്. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് അനുഗ്രഹത്തിനായി മുകളിലുണ്ട്. ഒന്നും ഭയപ്പെടേണ്ട. തെറ്റ് നിങ്ങൾ ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ചാനൽ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.